നമസ്കാരം, ഋഷിഭോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. കഴിഞ്ഞ ദിവസം ദാരിദ്ര്യത്തിന്റെ ലക്ഷണമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. സാമുദ്രിക ശാസ്ത്ര പ്രകാരം ഒരു വ്യക്തിക്ക് ദാരിദ്ര്യം ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് ഇന്ന് ഒരു വ്യക്തിക്ക് സാമുദ്രിക ശാസ്ത്ര പ്രകാരം ധനമുണ്ടാകുമോ എന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഒന്ന് പരിശോധിക്കാം. വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം. കോടാംഗി ശാസ്ത്രത്തിൽ നിന്നുള്ള മലയാള ശ്ലോകത്തെ അതേപോലെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ധനവാനാകാനുള്ള സാധ്യത നിങ്ങളുടെ ശരീരം തന്നെ പറയുന്നുണ്ട്. ലക്ഷണ ശാസ്ത്ര പ്രകാരം നിങ്ങൾക്ക് അതിന് സാധ്യതയുണ്ടോ എന്ന് സ്വയം പരിശോധിക്കുക. മലയാള ശ്ലോകമാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല, അതുവഴി സമയനഷ്ടത്തിലേക്ക് കടക്കുന്നില്ല, കാര്യത്തിലേക്ക് നമുക്ക് വേഗം കടക്കാം. ശ്ലോകത്തെ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കോടാംഗി ശാസ്ത്രത്തിലെ ഒന്നാം അധ്യായത്തിലെ ധനത്തിന്റെ ധനവാനാകുന്നതിന്റെ ലക്ഷണങ്ങളെ പറയാം. വിരലഞ്ചിനും അഗ്രത്ത് ചുഴി കാണുന്നുമെങ്കിലോ പാരമ്പര്യം പുലർത്തുന്ന ധനികൻ തന്നെയാണവൻ എന്നാണ് ആദ്യത്തെ ശ്ലോകം. വിരലിന്റെ അഞ്ചിന്റെയും അഗ്രത്ത് കാണുന്ന ചുഴിയുണ്ട്, ഒരു ചെറിയ ചുഴി ഇങ്ങനെയുണ്ട്, അതിനെയാണ് സൂചിപ്പിക്കുന്നത്. അഞ്ചു വിരലിന്റെയും അഗ്രത്ത് നല്ല ചുഴി ഉണ്ടെങ്കിൽ ആ വ്യക്തി പാരമ്പര്യമായിട്ട് ധനികനായിരിക്കും എന്നാണ് പറയുന്നത്. ചുഴി അഞ്ചും വലത്തോട്ട് നിലകൊള്ളുകിൽ സ്വന്തമായി ധനമാർജിച്ച ധനവാൻ തന്നെയാണ് ആ നരൻ എന്നാണ്. അതായത് അഞ്ചു വിരലിലെയും ചുഴികൾ വലത്തോട്ടാണ് കറങ്ങുന്നത് എങ്കിൽ സ്വന്തമായിട്ട് ആർജിച്ച ധനത്തോടുകൂടിയുള്ള ധനവാനായി ആ വ്യക്തി മാറും എന്നാണ് പറയുന്നത്. ഇടത്തോട്ട് ചരിഞ്ഞുള്ള ചുഴിയാണെങ്കിൽ അന്നിനെ കബളിപ്പിക്കാൻ വന്ന സമ്പത്തിന് ഉടമയായി തീരാം. ചുഴി അഞ്ചും ഇടത്തോട്ടാണ് ഒരേപോലെ ചുറ്റുന്നതെങ്കിൽ അന്നിനെ കബളിപ്പിച്ചിട്ട് സമ്പത്ത് നേടുന്ന വ്യക്തിയാകാം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ചൂണ്ടോന്നി വിരലിൻ അഗ്രേ വലം ചുഴിയഴും പുമാൻ രാജശാസനമായിട്ടു സമ്പത്തുണ്ടായ പുരുഷൻ എന്നാണ്. അതായത് ചൂണ്ട് വിരലിന്റെ അഗ്രത്ത് വലഞ്ചുഴിയാണ്, മറ്റു വിരലുകളിലെല്ലാം ഇടം ചുഴിയാണെങ്കിൽ അത് രാജസമ്പത്ത് ലഭിക്കാൻ ധനവാനായി എന്ന് പറയാം. അങ്കുഷ്ടത്തൻ തലയ്ക്കേതു ചുഴിയും കാണുമെങ്കിലോ പിതുരാർജിതമാം സമ്പത്തുണ്ടാകും വേണ്ടുവോളം. അത് തള്ളവരലിലെ ചുഴിയെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ പിതുരാർജിതമായിട്ടുള്ള പിതാവിനാൽ ലഭിക്കപ്പെട്ട സമ്പത്ത് കൊണ്ട് ധനവാനാകുക എന്നാണ് അർത്ഥം. കനിഷ്ഠികാനനം തന്നിൽ വലം ചുഴി വിളങ്ങിയാൽ ഏഴാം ഇടത്തു നിന്ന് ഏറ്റം ധനമാർജിച്ചിടുന്നവൻ. കനിഷ്ഠാനനം, ചെറുവിരലിന്റെ അഗ്രഭാഗത്ത് വലഞ്ചുഴി ഉണ്ടെങ്കിൽ ഏഴാം ഇടത്തു നിന്ന് ധനമാർജിച്ചു എന്ന് പറയുമ്പോൾ ഭാര്യയിൽ നിന്ന് ധനം ലഭിച്ചുകൊണ്ട് സമ്പന്നനാകുക എന്നാണ് അർത്ഥം. അണിയും നടുവും ശീർഷ ചുഴി ചൂടി വിളങ്ങിയാൽ ചൂതിനാൽ ധനമുണ്ടായ ഭാഗ്യവാൻ തന്നെ നിശ്ചയം. നമുക്ക് ഇക്കാലത്ത് ലോട്ടറി എടുക്കുന്നവരെ കുറിച്ചും ഒക്കെ വേണമെങ്കിൽ അത് പറയാം. അണിയും നടുവും എന്ന് പറഞ്ഞാൽ അണിവിരൽ, മോതിരവിരലാണ് നടുവിരൽ. ഈ രണ്ട് വിരലുകളിലും വലഞ്ചുഴി നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ലോട്ടറി പോലെയുള്ള ചൂത് എന്ന മാധ്യമത്താൽ സമ്പന്നനാകാനുള്ള സാധ്യതയാണ് പറയുന്നത്. വിരൽ തുമ്പുകളിൽ കൊച്ചു മുമ്മൂന്ന് വരെയുള്ളവൻ ജോലി ചെയ്തിട്ട് ധാരാളം ധനം ഉണ്ടാക്കിയിടുന്നതാം. അതായത് വിരൽ തുമ്പുകളിൽ മൂന്ന് വരകൾ ചെറിയതായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ജോലി ചെയ്ത് ധനമാർജിക്കുന്നവനായി തീരും എന്നർത്ഥം. നീണ്ടു മാംസളമായിട്ടും ഇടയില്ലാതെ ഭംഗിയായി വിരലുള്ളവനാണല്ലോ ഭാഗ്യശാലി മഹാധനി എന്നാണ്. നീണ്ടു മാംസളമായിട്ട് ഇടയില്ലാതെ, അതായത് ഇടയ്ക്ക് അധികം വിരലിന് ഇടയിൽ അധികം ഗ്യാപ്പില്ലാതെ എന്നർത്ഥം. ഭംഗിയുള്ള വിരലുകൾ ഉള്ള വ്യക്തിയാണെങ്കിൽ അയാൾ മഹാഭാഗ്യശാലിയാണ്, ധനവാനാണ് എന്നാണ് അർത്ഥം. ഇടയുള്ള അങ്കുലിക്കൂട്ടമുള്ള ഉടയോൻ ധനമറ്റവനെങ്കിലും നിത്യദാരിദ്ര്യം സംഭവിക്കില്ല ഒരിക്കലും. അങ്കുലികൾക്ക് ഇടയിൽ ഒരുപാട് സ്ഥലമുണ്ടെങ്കിൽ, അതായത് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തി ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരാം. എന്നിരുന്നാലും ആ വ്യക്തി നിത്യം ദാരിദ്ര്യം അനുഭവിക്കില്ല, എല്ലാ കാലത്തും ദരിദ്രനാകില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ അങ്കുലം ധരിക്കുന്നത്, അതായത് മോതിരമൊക്കെ ഇടയ്ക്ക് ധരിക്കുന്നത്. ഈ വിരലുകളുടെ അടിയിലുള്ള ആ ഗ്യാപ്പിനെ മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ, മോതിരം പോലെയുള്ള കാര്യങ്ങൾ ധരിക്കുന്നത്. അങ്കുഷ്ടത്തിൻ മധ്യേ നെന്മണി ഛായയുള്ളവൻ കൃഷിയാൽ ധനമാർജിക്കും ഗ്രാമീണ പതിനിശ്ചയം എന്നാണ്. അതായത് അങ്കുഷ്ടത്തിന്റെ മധ്യഭാഗത്ത് നെന്മണിയുടെ ഛായ നിറമുള്ളയാളാണെങ്കിൽ കൃഷി ചെയ്ത് ധാരാളം ധനം സമ്പാദിക്കും എന്നർത്ഥം. അങ്കുഷ്ടം നീണ്ടു ചൂണ്ടോന്നി മധ്യം ചുംബിച്ചു എങ്കിലോ രാജസേവയിൽ നിന്നുണ്ടായിരുന്നു ധനസഞ്ചയം എന്നാണ്. അതായത്
മോതിരവിരൽ നീണ്ട് നടുവിരലിനൊപ്പം എത്തുകയാണെങ്കിൽ രാജസേവയിൽ നിന്ന് ധനമുണ്ടായിടും എന്നാണ് അതിന്റെ അർത്ഥം. സർക്കാരിൽ നിന്നും രാജാക്കന്മാരിൽ നിന്നുമൊക്കെ ധനം ലഭിക്കാനുള്ള സാധ്യതയെ പറയണം. സർക്കാർ ജോലിക്കാരനാകാം എന്നതാണ് എന്റെ അർത്ഥമായിട്ട് നമുക്ക് വിവക്ഷിക്കേണ്ടത്. വലം കർണം അതിൻ പിന്നിൽ എള്ളിൻ മണികണക്കിനെ, കറുത്ത മറുവുണ്ടെങ്കിൽ അവൻ ധനിക സത്തമൻ. വലത്തെ ചെവിയുടെ പുറകിൽ എള്ളു കണക്കിന് ഒരു ചെറിയ മറുകുണ്ടെങ്കിൽ അയാൾ ധനിക സത്തമനായി തീരും എന്നാണ് പറയുന്നത്. വില്ലുപോലെ വളഞ്ഞിട്ടും കറുത്തും നീളമേറിയും പുരികം വാച്ചിടും മർത്യൻ ധനികൻ ധർമ്മ തൽപരൻ എന്നാണ്. അതായത് വില്ലുപോലെ വളഞ്ഞ് കറുത്ത് നീളമേറിയ പുരികങ്ങളുള്ള വ്യക്തിയാണെങ്കിൽ അയാൾ ധനികനായി തീരണം എന്ന് മാത്രമല്ല ധാർമ്മികനുമായിരിക്കും എന്ന് പറയാം. അതിനഗ്രത്തോ മധ്യഭാഗത്തിലോ തിലരൂപമായി മറുവുള്ളവൻ സാഹിത്യം കൊണ്ട് സമ്പത്ത് നേടിയിടും. അതായത് പുരികത്തിന്റെ കാര്യമാണ് പറയുന്നത്, അതിന്റെ അഗ്രത്തോ മധ്യഭാഗത്തോ എവിടെയെങ്കിലും ഒരു കറുത്ത എള്ളിൻ മണികണക്ക് ഒരു മറുകുണ്ടെങ്കിൽ ആ വ്യക്തി സാഹിത്യം കൊണ്ട് ധനവാനായി തീരുമെന്ന് അർത്ഥമാക്കാം. നെറ്റിയിൽ പൊട്ടുപോലുള്ള ചുവന്ന മറുവുള്ളവൻ പ്രസംഗകലയിൽ കൂടി ധനമാർജിച്ചിടുന്നതാം. നെറ്റിയിൽ പൊട്ടുപോലെ അല്പം വലിപ്പം കൂടിയ ചുവന്ന മറുകുള്ള വ്യക്തിയാണെങ്കിൽ പ്രസംഗകലയിൽ കൂടി ധനമാർജിക്കും എന്ന് പറയാം. ശിരസിൽ മധ്യമായി രണ്ട് വലഞ്ചുഴികൾ ഉള്ളവൻ ധനവും ബുദ്ധിയും കൊണ്ട് പരിപാലിച്ചിടുന്നതാം. അങ്ങനെയുള്ള വ്യക്തിക്ക് ശിരസിന്റെ മുകളിൽ രണ്ട് വലഞ്ചുഴികൾ ഉണ്ടെങ്കിൽ ധനവും ഉണ്ടാകും ബുദ്ധിയും ഉണ്ടാകും എന്നർത്ഥം. വിടർന്നു നീണ്ട നേത്രങ്ങൾ, നീണ്ട നാസിക എന്നിവ മഹാധനിക്ക് കാണുന്ന ലക്ഷണം രാജപുങ്കവ. അല്ലയോ രാജാവേ, വിടർന്നു നീണ്ട നേത്രങ്ങളുള്ള വ്യക്തിയും നീണ്ട നാസികയുള്ള വ്യക്തിയും മഹാധനവാനാകുന്നതിന്റെ ലക്ഷണമാണ് എന്നർത്ഥം. വലങ്കൈ വെള്ളയിൽ ശംഖം, ധ്വജം, ചക്രം, ഖടം, ഗദ, അങ്കുശം, പത്മം ഈ രേഖയുള്ളവൻ ധനികൻ നൃപ. അല്ലയോ രാജാവേ, വലം കൈയുടെ വെള്ളയിൽ ശംഖ, ചക്രം, ഗദ, ധ്വജം, കടം, അങ്കുശം, പത്മം എന്നീ രേഖയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയും നല്ല ധനികനായി തീരും എന്നർത്ഥം. കോടാങ്കി ശാസ്ത്രത്തിന്റെ ഒന്നാം അധ്യായത്തിൽ ധനവാനാകുന്നതിന്റെ ലക്ഷണം സാമുദ്രിക ശാസ്ത്ര ലക്ഷണമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. മലയാള ശ്ലോകമാണ്. നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒരു വ്യക്തിയുടെ ശരീരഘടന നോക്കി തന്നെ നമുക്ക് ആ വ്യക്തിയുടെ ഭാവി കാര്യങ്ങളെ പറയാനാകും എന്നതിന്റെ സൂചനയാണ് ഈ ശ്ലോകങ്ങൾ. ഏവർക്കും മനസ്സിലായി കാണും, പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും കൂടി കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.